Hi, hello, assalamu alaikum, wanakam, namaskaram. Welcome back to our channel. Fast Vlog. Yes. So, 2 hours before, வந்து நம்ம டொவினோ தாமஸோட வந்து நம்ம வந்து பார்த்துட்டு போன நிறைய போஸ்டர், அவர் வந்து சூப்பர்மேன் ஸ்பைடர்மேன் மாதிரி வந்து அந்த ட்ரெஸ் எல்லாம் போட்டுட்டு வந்து நிறைய நாள் ஆயிடுச்சு. அதே மாதிரி வந்து ஒரு போஸ்டர் பார்த்துட்டு இருக்காது. இப்போ வந்து அந்த மூவியோட ட்ரெய்லர் வந்து இறங்கியிருக்கு, மின்னல் முரளி. லைக் கமெண்ட்ஸ்லாம் வந்து வேற லெவலில் போயிட்டு இருக்கு. எனக்கு வந்து பார்க்காம இருக்க முடியல, நான் வந்து கமெண்ட்ஸ் உட்காந்து ரீட் பண்ணிட்டு இருக்கேன். சவுத் இந்தியன் சூப்பர் ஹீரோ, ஒரு வேற லெவலில் சூப்பர் ஹீரோ மூவி. சவுத் இந்தியாவில் இத்தையும் அதிகம் ஒரு ஹைப்பில் இத்தையும் ஹைப்பு நல்கிற ஒரு மூவி. பேசிஸ் ஜோசப் ஆன இதின்ட டைரக்டர், அதுகொண்டு நமக்கு உறப்பான அது வேற லெவல் ஆயிருக்கும். டைகர் ஷெராஃபின் ஃப்ளையிங் ஜெட் போல ஃப்ளோப் ஆகாது இருக்கா நமக்கு எல்லாருக்கும் பிரதீஷிக்காம். காரணம் பாசில் ஜோசப் ஆயோண்ட் நமக்கு ஒரு பிரதீஷுண்ட் ஈ மூவி அடிபொளியாயிருக்கும். அப்போ நமக்கு ட்ரெய்லர் கண்டிப்பாக நான் கமெண்ட் வந்து ரீட் பண்ணும்போது வேற லெவலில் நல்ல ஒரு கமெண்ட், நான் எல்லாருக்குமே வந்து நல்ல ஒரு இதாக இருந்துச்சு. ஸோ நம்ம வந்து போய் பார்த்துட்டு வந்துட்டு நம்ம சொல்லலாம். சக்தமாய பொள்ள தெய்வாதீனம் கொண்டு இதொன்னும் சம்பவிச்சிட்டு இல்ல. நினைக்க மின்னல் அடிச்சிட்டு பிராந்தாயா? Oh. Oh my god. அடிக்கடா அடிச்சான்னு தலை கொண்டு அடிச்சு பொட்டிக்கடா. இது பாகப்பட கன்ஃபியூஸ் ஆயிடுச்சு. சரியா கன்ஃபியூஸ்னே. Oh. Oh my god. அந்த எஃபெக்ட் உள்ளதோ. பாட்டு அடிபொளி. സാർ ഇപ്പൊ ചാടി കയറി ഒന്നും ചെയ്യാൻ നിക്കണ്ട, നമുക്ക് കുറച്ചുകൂടെ കൺക്ലൂസീവ് ആയ എവിഡൻസ് എന്തെങ്കിലും കിട്ടട്ടെ. കൺക്ലൂസീവ് ആയ എവിഡൻസ് എന്തെങ്കിലും. நல்ல ஒரு காமெடியும் இருக்கு, எல்லாமே வந்து கலந்த ஒரு. இது கண்டிட்டு ஞா பரட்ட இதே போல തന്നെ ആയിരുന്നു. டைகர் ஷெராஃபின்ட ஃப்ளையிங் ஜெட்டின்ட ஒரு காமெடி, ஒரு சூப்பர் ஹீரோ போல ആയിരുന്നു. പക്ഷേ அது வன் ஃப்ளாப் ആയിരുന്നു गाइस, யாருக்கும் ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പക്ഷെ ഇത് നമുക്ക് ഒരു പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട്. ബേസിൽ ജോസഫ് ആയതുകൊണ്ട് നമുക്കതൊരു എൻ്റർടൈനർ ആയിരിക്കും, പ്ലസ് സൂപ്പർ ഹീറോ. അപ്പൊ എല്ലാം ഒരു ഒരു ഫുള്ളി ഓൾ ഇൻ വൺ പാക്ക്, ഒരു ഫുൾ പാക്ക്ഡ് കോമഡി, ഒരു എൻ്റർടൈനർ ആയിരിക്കും. ഒരു ഉറപ്പാണ്, അതിലൊരു കൺഫ്യൂഷനും ഇല്ല. പിന്നെ സൂപ്പർ ഹീറോ പറയുമ്പോൾ നമ്മളെ ഇന്ത്യയിൽ തന്നെ സൂപ്പർ ഹീറോ പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും ചിലത് മിക്കതും ഫ്ലോപ്പാണ്. അപ്പോൾ ഇതൊരു സൗത്ത് ഇന്ത്യൻ സൂപ്പർ ഹീറോ മൂവി ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു മസാല എന്തായാലും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. തമാശയും അതുപോലെ തന്നെ ഒരു തമാശ രീതിയിൽ ലോക്കൽ സൂപ്പർ ഹീറോ എന്ന് പറയാം. പക്ഷേ ആ കോസ്റ്റ്യൂം ട്രെയിലർ അടിപൊളിയായി, കാരണം നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഫണ്ണി പ്ലസ്
ആ ഒരു എക്സൈറ്റ്മെന്റ് കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. നല്ലൊരു ഹൈപ്പ്, വെറുതെ അല്ല ജനങ്ങൾ ഇത്രയും കാലം വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പൊ ട്രെയിലർ അടിപൊളിയാണ്, ഇനി നമുക്ക് ഫിലിം കാണാൻ കഴിയും. അപ്പൊ ഇതിൽ കാണിക്കുന്നത് വെച്ചാൽ നമ്മളെ ഒരു ഫ്ലാഷിന്റെ അതേപോലെ തന്നെയാണ്. ഫ്ലാഷ് എല്ലാവർക്കും അറിയും, ഡി സി കോമിക്സിൽ ഒരു ഒരു ക്യാരക്ടറാണ്. അതിലും ഇതേപോലെ തന്നെ മിന്നൽ അതല്ലെങ്കിൽ ലൈറ്റ്നിങ് തട്ടുമ്പോഴാണ് ഒരു ആ പവർ കിട്ടുന്നത്. അപ്പം അതേ ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. സിമിലാരിറ്റി സ്പീഡും ആ ഒരു ഏകദേശം കോസ്റ്റ്യൂമിൽ വരെ ആ ഫ്ലാഷിന്റെ ഒരു 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 ലോഗോ. അപ്പം ഏകദേശം ഒരു ഡെസി ഫ്ലാഷ് എന്ന് പറയാം, പക്ഷേ അതൊരു ഇന്ത്യൻ വേർഷൻ പ്ലസ് അത് സെയിം, എന്തായാലും സെയിം കോപ്പി ആവില്ല. ഏകദേശം ആ ലൈറ്റ്നിങ് തട്ടിയാൽ എന്തായാലും ലൈറ്റ്നിങ്ങിന്റെ എല്ലാ രീതിയിലുള്ള പവറുകളായിരിക്കും. പേര് അടിപൊളിയായി മിന്നൽ, ഇന്ത്യൻ നെയിം മിന്നൽ, മറ്റേത് ഫ്ലാഷ് മിന്നൽ, സെയിം തന്നെ തമിഴിലും സെയിം. അപ്പോ ഇത് പാൻ ഇന്ത്യ മൂവിയാണ്. അപ്പം ഏകദേശം 5 ലാംഗ്വേജിൽ ഇറങ്ങും. അപ്പം എന്തായാലും ഉറപ്പാണ് ഇന്ത്യയിൽ ഒരു ഇളക്കം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു ഒരു എന്താ പറയാ, വേറെ മാതിരി മൂവി ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ടോവിൻ തോമസ് ആയതുകൊണ്ട് തന്നെ നല്ല തമാശയും ഇതിൽ നിലനിർത്താൻ കഴിയും. സോ ഗൈസ് ഉങ്ങൾക്ക് വന്ന് ഇന്ന് വീഡിയോ ഒന്ന് പിടിച്ചിരിക്കോന്ന് സൊല്ലിട്ട് നമ്പറും പിടിച്ചിരുന്ന ലൈക്ക് പണുങ്ങ, ഷെയർ പണുങ്ങ, കമന്റ് പണുങ്ങ, സബ്സ്ക്രൈബ് പണുങ്ങ് ആൻഡ് കീപ് സപ്പോർട്ടിങ് അസ് വേ യു ടു. മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, വണക്കം.